എല്ലാ വണ്ടിയുടെയും വീൽ അലൈൻമെന്റിങ്ങും വീൽ ബാലൻസിങ്ങും നൈട്രജൻ ഫില്ലിംഗ് ഓക്കെ ഇതെല്ലാം നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് ആ വണ്ടികൾക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്നാൽ അത് വണ്ടി ഡെലിവറി പോകുന്ന സമയത്ത് കസ്റ്റമർക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ, ഒരു നമുക്ക് ഓടിക്കുന്ന സമയത്ത് ആ ഒരു എക്സാക്ട്ലി ഒരു ഫീൽ വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത വണ്ടിയാണ് ഗ്ലോബലി. ഓക്കെ ഇപ്പൊ സെക്കൻഡ്സ് മാർക്കറ്റിലും അതേപോലെ ഡിമാൻഡ് ചെയ്യുന്ന ഡിമാൻഡുള്ള വണ്ടിയാണ്. പ്രത്യേകിച്ച് മലയാളീസിന്റെ ഇടയിൽ ഈ ഷേപ്പും ഈ കളറും ഈ ഒരു ഇന്റീരിയർ കോമ്പിനേഷൻ ഭയങ്കര ഇട്ടാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കറണ്ട് കിലോമീറ്റർ ആണ്, 21,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ള വണ്ടി. വെറും 21,000? അതെ, ഈ 5 വർഷം 6 വർഷം കൊണ്ട്. അതെ, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും പ്രീമിയം വീൽസിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ മുന്നേ ചെയ്തിരുന്നായിരുന്നു ഒരു വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് കുറേ പ്രീമിയം കാറുകൾ, അത് റീ രജിസ്ട്രേഷൻ വണ്ടികളാണ് കൂടുതലും, അവിടെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി വാഹനങ്ങൾ, ക്വാളിറ്റിയിൽ നല്ല കമ്പനി സർവീസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം ഉള്ള അടിപൊളി വാഹനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഇതുവരെയുള്ള പ്രേക്ഷകർ എടുത്തിട്ട് ഒരു കുറ്റവും പറയാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് വണ്ടികൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ശരത് ഭായ് ഉണ്ട്, സലിം ഭായ് ഉണ്ട്, രണ്ടുപേരുണ്ട് നമ്മുടെ കൂടെ. മഴയാണ്, ഹെവി മഴയാണ്, അവിടെ കുടയൊക്കെ ചൂടി എടുക്കുകയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ശരത് ഭായ്, എന്താ ഒരു ഗ്യാപ്പ് വരാൻ കാരണം? കുടയായതുകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ചോളൂ. ഓക്കെ, നമ്മൾ നല്ല വെഹിക്കിൾസ് സെർച്ച് ചെയ്ത് പോകുമ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നത്. ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള വെഹിക്കിൾസ് എന്ന് വെച്ചാൽ മെർസിഡീസ് ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, ടൊയോട്ട, ഈ 3 ബ്രാൻഡ്സിന്റെ ആണ്. എല്ലാത്തിലും ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ, അതിന് മുകളിലേക്കുള്ള വെഹിക്കിൾസ് ഇല്ല. എല്ലാത്തിലും സെക്കൻഡ് കീസ് അവൈലബിൾ ആണ്, ഫുൾ കവർ ഇൻഷുറൻസ് അവൈലബിൾ ആണ്. എല്ലാം ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഷോറൂമിൽ ഇപ്പൊ ഒരു 1-2-3 മന്ത്സ് ഗ്യാപ്പിൽ ഇപ്പൊ എല്ലാത്തിനും സർവീസ് കഴിഞ്ഞ് കിടക്കുന്ന വെഹിക്കിൾസും ആണ്. ക്ലീൻ വണ്ടികളാണ്, വണ്ടിയാണ്, ക്വാളിറ്റി 100% ഗ്യാരണ്ടീഡ് ആണ്. അത് നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വെഹിക്കിൾസിന്റെ ക്വാളിറ്റി എന്താന്നുള്ളത് മനസ്സിലാവും. ബാക്കി ഡീറ്റെയിൽസ് ശരത്ത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വണ്ടിയുടെയും പറഞ്ഞു പറഞ്ഞുതരും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, ഫുൾ ഡീറ്റെയിൽ റിപ്പോർട്ട് നിങ്ങൾക്ക് കയ്യിലേക്ക് തരും ഒരു, അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. റിപ്പോർട്ട് കംപ്ലീറ്റ് കയ്യിലേക്ക് കിട്ടും. ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂർ. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ വരുക? ഗുരുവായൂരിന്ന് ടെമ്പിളിന്റെ അടുത്തുനിന്ന് ഒരു 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. പാവർട്ടി എന്ന് പറയും, പാവർട്ടിയിലാണ് നമ്മുടെ വീട് വരുന്നത്. ലൊക്കേഷൻ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കറക്റ്റ് അയച്ചു തരും. ഇവരുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിലും അപ്ഡേറ്റ് ആവും കാര്യങ്ങളൊക്കെ. പ്രീമിയം വീൽസ് @_2023 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാ വെഹിക്കിൾസിന്റെ ഡീറ്റെയിൽസും കാറ്റലോഗും ഫോട്ടോസും ഒക്കെ അതിൽ കാണാനായിട്ട് എല്ലാം കിട്ടും. അത് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അതേപോലെ തന്നെ എന്നെ പലരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാ ഐഡി താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. പേഴ്സണൽ ഐഡിയാണ്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. നമുക്ക് നിങ്ങൾക്ക് കാറ് വിൽക്കാറുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അത് മറന്നു വരുന്നത് മേരാക്കാസ്, മേരാക്കാസ് ആണ് ഞങ്ങളുടെ പുതിയ സംരംഭത്തിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വിൽക്കാണ്ട് വീട്ടിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. താഴെ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മേരാക്കാസ്. ഇവരെ കോൺടാക്ട് ചെയ്യാൻ മുകളിൽ വലതേ ഭാഗത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വീട്ടിലോട്ട് പോരാം. ഇന്നത്തെ ആദ്യ വാഹനം നമുക്ക് മെർസിഡസ് ബെൻസിൽ തുടങ്ങാം. മെർസിഡസ് ബെൻസിൻ്റെ ML 250 ആണ്. പൊതുവേ മെയിൻ്റനൻസ് കുറഞ്ഞ E-ക്ലാസ് പോലത്തെ ഒരു സെഗ്മെൻ്റ് ആണ് അല്ലേ ഈ ഒരു SUV കാറ്റഗറിയിൽ? അതെ അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇതിനെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പേ പല വീട്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഇനി വരാൻ പോകുന്ന എല്ലാ വണ്ടികളും, ഇതുവരെ കൊടുത്ത വണ്ടികളും, ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വണ്ടികളും, ഫ്യൂച്ചറിലായാലും നമ്മുടെ വണ്ടികൾക്കെല്ലാം ഫുൾ കവർ ഇൻഷുറൻസ് ആയിരിക്കും കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുക. ഞങ്ങൾ അങ്ങനത്തെ വണ്ടികൾ എടുക്കാറുള്ളൂ. തേർഡ് പാർട്ടി ഇൻഷുറൻസ് വെച്ച് ഞങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യാറില്ല. പ്ലസ് എല്ലാ വണ്ടിക്കും സർവീസ് ഹിസ്റ്ററി ഉണ്ടാവും, അപ്ഡേറ്റഡ് സർവീസ് ഹിസ്റ്ററി ഉണ്ടാവും. അത് പ്രിന്റ് ഔട്ട് ആയിട്ട് തന്നെ കയ്യിലുണ്ടാവും, അതല്ല സോഫ്റ്റ് കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സ്കാൻ ഓൾറെഡി ഞാൻ പറഞ്ഞത് എൻ്റെ സ്കാനിങ് ടൂൾസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വണ്ടികളും സ്കാൻ റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടാവും. പ്ലസ് ആക്സിഡന്റ് ഹിസ്റ്ററി, ആക്സിഡന്റ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോറൂം അല്ലാതെ ഏതെങ്കിലും രീതിയിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി പല വീട്ടിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാ വണ്ടിക്കും ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അഡീഷണൽ നമ്മൾ വരുന്ന ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെയും വീൽ അലൈൻമെന്റിങ്ങും വീൽ ബാലൻസിങ്ങും നൈട്രജൻ ഫില്ലിംഗ്,
ഇതെല്ലാം നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് ആ വണ്ടികൾക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്നാൽ അത് വണ്ടി ഡെലിവറി പോകുന്ന സമയത്ത് കസ്റ്റമർക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ, ഒരു നമുക്ക് ഓടിക്കുന്ന സമയത്ത് ആ ഒരു എക്സാക്ട്ലി ഒരു ഫീൽ വരണമെന്നുണ്ടെങ്കിൽ വിത്ത് നമുക്ക് വെയിറ്റ് അടക്കം, വീലില് ചെറിയ 50 ഗ്രാം 5 ഗ്രാമിന്റെ വെയിറ്റ് ഉണ്ടാവും, അതടക്കം പഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ വണ്ടികളും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ്. അതെ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് ബെൻസിന്റെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഒന്നാമത് കേരളത്തിൽ ഇപ്പൊ ഒരു ട്രെൻഡ് കണ്ടുവരുന്ന വെച്ചാൽ എസ് യു വിസ് കൂടുതലായിട്ട് ആൾക്കാർ പുതിയ വണ്ടികൾ പർച്ചേസ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ചെയ്തുമ്പോൾ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻക്വയറി ഇതിന് കൂടുതലുണ്ടാവാറുണ്ട്, എസ് യു വിസ് മോഡൽ കൂടുതലുണ്ടാവാറുണ്ട്. ഒബിയസ്ലി ഞങ്ങൾ ഒരു വണ്ടി രണ്ട് വണ്ടി ഓൾറെഡി നമ്മൾ ML 250 ML സീരീസ് തന്നെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സ് രണ്ടുപേരും ഹാപ്പിയാണ്. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലും ഇതിനെപ്പറ്റി ഇതിന് വലിയ മെക്കാനിക്കൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാനില്ല. നോർമൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് തേർഡ് വണ്ടി. കുറച്ച് പണി വരുന്നത് അല്ലേ, വരാൻ വരാതിരിക്കുക, അതിന് ചാൻസസ് ആണ്. ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു എമൗണ്ട് അതിൻ്റെ മേലെ പോകും. ഇതിന് അങ്ങനത്തെ ഒരു അത്ര വന്നു കഴിഞ്ഞാൽ എന്നുള്ളതിനകത്ത് ഇതിനത്ര വലിയൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോകില്ല. അതിന് ഉത്തരം മറ്റേ ചിലപ്പോൾ ലക്കിലി അവർ കുഴപ്പമില്ലാതെ വണ്ടി ഓടാം, പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ചിലപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അധികം എറോമാറ്റിക് സസ്പെൻഷൻ വണ്ടികൾ ചൂസ് ചെയ്യാത്തത്. ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 2015 രജിസ്ട്രേഷൻ, 2015 മാനുഫാക്ചറിംഗ് വണ്ടിയാണ്. ഓക്കെ, ഇത് ഇപ്പോൾ കറണ്ട് കിലോമീറ്റർ 61,000 കിലോമീറ്റർ ഡ്രിവൺ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഇതും നമുക്ക് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് കിലോമീറ്റർ ജനുവേണ്ടി സ്കാനിങ്ങിൽ. ഇതൊക്കെ ടൊയോട്ട പോലെയല്ല, ഇതിനൊക്കെ ടാമ്പറിംഗ് മീറ്റർ ടാമ്പറിംഗ് എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ നടത്തിയാൽ തന്നെ സ്കാനിങ്ങിൽ കിട്ടും, എന്തെങ്കിലും നമുക്ക് അറിഞ്ഞാൽ തന്നെ സ്കാനിങ്ങിൽ മനസ്സിലാവും. പിന്നെ ഈ മീറ്റർ ടാമ്പറിംഗ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇത് 62,000 കിലോമീറ്ററിന് ജനുവിൻ കിലോമീറ്റർ ആണ്. സോറി, ഇത് ഒരു 1,00,000 കൂടിയ വണ്ടിയാണ്. ഇതൊരു 49,000 കിലോമീറ്ററൊക്കെ മാറ്റി ഒരു ടാമ്പർ ചെയ്ത് കഴിഞ്ഞാലും മീറ്റർ മാത്രമേ ടാമ്പർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഇന്റീരിയൽ, ഇപ്പോൾ പിന്നെ സീറ്റുകൾ, സ്റ്റിയറിംഗ് കോളം, ഇതിനകത്തൊക്കെ പഴക്കം കാണിക്കും. ഇപ്പോൾ ബാക്കി വണ്ടിയുടെ ബോഡി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോർമലി വണ്ടീനെ പറ്റി അല്ലെങ്കിൽ വണ്ടിയായിട്ട് കൂടുതൽ മിംഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഇത് ടാമ്പർ ചെയ്തിട്ടുണ്ടെന്നല്ല. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ ഇന്റീരിയൽ ക്വാളിറ്റി നോക്കിയാൽ മനസ്സിലാവും ആ കിലോമീറ്ററും അതിൻ്റെ ഉപയോഗം തന്നെയാണ് ഇന്നത്തെ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഈ മീറ്റർ ടാമ്പറിങ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ML 250 ടോപ്പ് എൻഡ്. അതെ അതെ. ഓക്കെ, 2015 മോഡൽ, 61,500 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. അതെ, ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് സർവീസ് അപ്ഡേറ്റഡ് ആണ്, വെരി നിയർലി ആണ് സർവീസ് ചെയ്തിട്ടുള്ളത്. ഇനി സർവീസ് കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് അടുത്ത 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയറിന് ശേഷം മാത്രം സർവീസിനെ പറ്റി ആലോചിക്കാം, പീരിയോഡിക് സർവീസിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ മീൻസ് എടുക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുക, ഓടിക്കുക, അടുത്തൊരു സർവീസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 21,50,000. 21,50,000 രൂപയ്ക്ക് ഈ ഒരു 2015 61,000 കിലോമീറ്ററോടെ ML 250 SUV നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, തീർച്ചയായും NOC-യിലാണ് ആ വില പറയുന്നത്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം എത്ര ടാക്സ് വരും? ടാക്സ് അപ്രോക്സിമേറ്റ്ലി പ്ലസ് ഓർ മൈനസ് ഒരു 5.5 ലാക്സിനകത്ത് വരാം. 5.5 ലക്ഷത്തിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അതെ, നമ്മളത് കൊടുത്ത നിയർലി കൊടുത്ത വണ്ടികളൊക്കെ ഏകദേശം എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് എത്ര വരാമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വരാന്ന് വെച്ചാൽ 21,50,000 ഇപ്പോൾ ചോദിച്ചത്. അതെ അതെ അതെ, 22-27 ലക്ഷം. 27 ലക്ഷത്തിന് ചെറിയ പ്ലസ് ഓർ മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറി കഴിയുമ്പോഴുള്ള വിലയാണ് പറഞ്ഞത്. ഇപ്പോൾ NOC-യിൽ 21,50,000 രൂപയ്ക്ക് 2015 ML 250 61,000 കിലോമീറ്റർ ഡ്രിവൺ ബൈക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് നമ്മുടെ ഈ ക്ലാസ്സിനൊക്കെ വരുന്ന അതേ എഞ്ചിനാണ് ഇതിൻ്റെ എഞ്ചിനായിട്ട് വരുന്നത്. വളരെ അത് മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള എഞ്ചിനാണ്. പറഞ്ഞ പോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ടാക്സി ലെവലിൽ ഓടി 5 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടി പ്രൂവൺ ആയിട്ടുള്ള എഞ്ചിനാണ്. മെയിൻ്റെനൻസ് കുറവുള്ള എഞ്ചിൻസ് ആണ്. ധൈര്യമായിട്ട് ഈ ക്ലാസ്സിനൊക്കെ സെയിം എഞ്ചിനാണ്, ഇതേ എഞ്ചിൻ തന്നെ ഈ ക്ലാസ്സിലും വരുന്നത്. ഈ 250 2014-15 കേട്ടോ. കണ്ണും മൂട്ടി ഒരു SUV വാങ്ങാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 21,50,000 രൂപയ്ക്ക് NOC-യിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം. വീണ്ടും മെർസിഡസ് ബെൻസ് തന്നെയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ എൻക്വയറി ഉള്ളൊരു വാഹനമാണ് അല്ലേ? അതെ, ഈ 250 ആണ്, ഈ ക്ലാസ് ആണ് വാഹനം. നമ്മൾ ഇവിടുന്ന് ചെയ്ത ഓൾമോസ്റ്റ് വീഡിയോസിലും ഈ ക്ലാസ് ഉണ്ട്. ഈ 250 5 വണ്ടി നമ്മൾ മൊത്തം ഇതുവരെ ഈ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാ വീഡിയോയിലും ഉണ്ടായിരുന്നു ഈ ക്ലാസ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഈ 250 ഡീസൽ എഞ്ചിൻ, അതായത് W212 ചേസ് കോഡ്. ഓക്കെ, നമ്മൾ മുമ്പേ കണ്ട ML-ന്റെ, അതായത് W166-ന്റെ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിനും വരുന്നത്. പിന്നെ മൈലേജിന്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, 60-90 എന്തായാലും കിട്ടും. ഇത് മെർസിഡസ് വിൽക്കുന്ന സമയത്ത് തന്നെ അവർ ഹോക്കിയൊക്കെ ആയിരുന്നു, ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത വണ്ടിയാണ് ഗ്ലോബലി. ഓക്കെ,
ഇപ്പൊ സെക്കൻഡ്സ് മാർക്കറ്റിലും അതേപോലെ ഡിമാൻഡ് ചെയ്യുന്ന ഡിമാൻഡുള്ള വണ്ടിയാണ്. പ്രത്യേകിച്ച് മലയാളീസിന്റെ ഇടയിൽ ഈ ഷേപ്പും ഈ കളറും ഈ ഒരു ഇന്റീരിയർ കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റാണ്. എല്ലാം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എൻക്വയറി വന്നിട്ടുള്ള മോഡലാണ് ഈ പറയുന്ന W212 അല്ലെങ്കിൽ E250 ഡീസൽ എന്ന് പറയുന്നത്. കാരണം മെയിൻ്റെനൻസ് കുറവാണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരാനില്ല. ഇതിങ്ങനെ ഓടിക്കോളും വണ്ടി, ഒരു കുഴപ്പമില്ലാതെ. അതിനാണ് ഇതിന്റെ ഹൈലൈറ്റും. ഈ വണ്ടിയിലേക്ക് വന്നത് 2000 ഹൈലൈറ്റ് മൈലേജ് ഉണ്ടാവും. അത് ഹൈലൈറ്റ് ആണ്. മെയിന്റനൻസ് ഫ്രീ ആണ്. മെയിന്റനൻസ് ഫ്രീ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് സർവീസ് എന്തെങ്കിലും ചെയ്തു പോണം, അതല്ലാതെ വരുന്ന വേറെ പണികളൊന്നും ഒന്നുമില്ല. മാത്രമല്ല മൈലേജ് കിട്ടും ഏകദേശം 60-90 നമ്മൾ ഓടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹൈവേലൊക്കെ കയറി കഴിഞ്ഞാൽ ഡീസന്റ് ആർ പി എം കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും 90-80 ഒക്കെ കിട്ടും. 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്ന വാഹനം. ഇത് പല വീട് നമ്മൾ പല ഇപ്പോൾ നമ്മൾ മൈലേജ് പറയുന്ന സമയത്ത് പല ആൾക്കാരടി കമന്റ് ചെയ്യുന്നു, നിങ്ങൾ വെറുതെ പറയുന്നല്ലോ ഇത്ര മൈലേജ് എങ്ങനെ ഇത്രയും വലിയ വണ്ടി കിട്ടുന്നുള്ളത്. അതൊന്നുമല്ല, ഇപ്പോൾ ഓരോരുത്തരെ ഓടിക്കുന്നതിൻ്റെ സ്റ്റൈലും വണ്ടിയുടെ കണ്ടീഷനും ടയറും ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം മൈലേജ് നിൽക്കുന്നത്. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ആ മൈലേജ് എന്തായാലും കിട്ടും. കിട്ടും. ഓക്കെ, പൊതുവേ മെയിൻ്റനൻസ് കുറഞ്ഞൊരു സെഗ്മെന്റ് ആണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഡീറ്റെയിൽ എങ്ങനെ? 2014 രജിസ്ട്രേഷൻ, 2014 മാനുഫാക്ചറിംഗ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 36,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളത് ഇതുവരെ. 36,000 കിലോമീറ്റർ മാത്രം ഓടിയ ലോ കിലോമീറ്റർ വാഹനമാണ്. ഇതും നിങ്ങൾ പറഞ്ഞ തൊട്ട് നേരത്തെ നമ്മുടെ എല്ലാ വണ്ടിക്കും പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു വാഹനം, എല്ലാ റെക്കോർഡും ഉണ്ട്. ലേറ്റസ്റ്റ് സർവീസ് കഴിഞ്ഞ് അപ്ഡേറ്റഡ് ആയ വണ്ടിയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് 15 അല്ലെങ്കിൽ 1 ഇയറിൽ കസ്റ്റമർക്ക് സർവീസ് ചെയ്താൽ മതി. ഇതും അങ്ങനെ ചെയ്താൽ മതി. അതെ, എല്ലാ വണ്ടികളും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആണ്. വിത്ത് പ്രൂഫ്, എല്ലാത്തിനും പ്രൂഫ് ഞങ്ങൾ തരാം. അതിന്റെ കൂടുതലും ഇതും ഈ പറഞ്ഞ വീൽ അലൈൻമെന്റും ബാലൻസിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്ത വണ്ടി തന്നെയാണ്. അതെ, പിന്നെ ഇന്റീരിയറിലും ആ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയത്. പിന്നെ അത് ഇത് വേറൊന്നും പറയാനുള്ള സിംഗിൾ സൺപ്രൂഫ് ആണ്, ഡബിൾ സൺപ്രൂഫ് അല്ല. ഓക്കെ ഓക്കെ, പനോറമയ്ക്ക് വരുന്നില്ല, സിംഗിൾ സൺപ്രൂഫ് വരുന്ന വാഹനമാണ്. 2014 36,000 കിലോമീറ്റർ ഓടിയ E250 ഡീസൽ മെർസിഡീസ് ബെൻസ് വാഹനമാണ്. അതെ, എത്ര പാസ് ചെയ്യുന്നത്? ഇത് 1,650,000 പ്ലസ് NOC. ഓക്കെ, 1,650,000 ഇങ്ങോട്ടേക്ക് മാറാൻ എത്രയാണ് ഏകദേശം? അപ്രോക്സിമേറ്റ്ലി ഒരു 4 lakh പ്ലസ് ഓർ മൈനസ്, ചെറിയ വേരിയേഷൻ അങ്ങോട്ടും കൂടും വരാം. ഓക്കെ, എന്നാലും ഒന്നാമത് ഈ പറയുന്ന 2013 തൊട്ടാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ഷേപ്പ് ന്യൂ ഷേപ്പിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കേരള വണ്ടി ഉള്ള ആൾക്കാർ കൊടുക്കില്ല. പഴയ പറഞ്ഞ കോളേജിൻ്റെ ഒക്കെ കഥ പറഞ്ഞ പോലെയാണ്, ഉള്ള ആൾക്കാർ വണ്ടി കൊടുക്കാനില്ല. കൊടുക്കുന്നത് തന്നെ ഭയങ്കര ഹൈ പ്രൈസ് ആയിരിക്കും, അത്ര ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നാട്ടിൽ നിന്ന് വേറെ വണ്ടി, ഈ കണ്ടീഷനിൽ വണ്ടി ഡൽഹി വണ്ടിയാലും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഹിസ്റ്ററി, ഡീറ്റെയിൽ, സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളും എല്ലാം ലഭിക്കുന്ന വാഹനമാണ്. അപ്പോൾ മിസ് ചെയ്യേണ്ട. 1,650,000 NOC ഇങ്ങോട്ട് മാറണമെങ്കിൽ ഏകദേശം 400,000 കൂട്ടിയാൽ 2,50,000 രൂപ റേഞ്ചിലേ വരുന്നുള്ളൂ ലോ കിലോമീറ്റർ വാഹനം. ഓക്കെ, ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ മാറിയതിന് ശേഷമല്ലേ ലോൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ? അതെ, ഇങ്ങോട്ട് ഒന്നും മാറേണ്ടി വരും. ലോൺ പറഞ്ഞ പോലെ നല്ലൊരു ഫിനാൻഷ്യൽ ടീമൊക്കെ ആണെങ്കിൽ അങ്ങനെ ലോൺ ചെയ്യാറുള്ളൂ. അങ്ങനെ ബാക്കി ലോൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അത് പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ ഭയങ്കര കസ്റ്റമർക്ക് ചിലപ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ അത് ഒരു ഹെഡേക്ക് വരും. നമ്മൾ മാറിയിട്ട് ലോൺ ചെയ്യുന്നതായിരിക്കും എപ്പോഴും പ്രിഫറബിളി നല്ലത്. ഓക്കെ ഓക്കെ, നേരത്തെ നമ്മളൊരു ഇ ക്ലാസ് കണ്ടു ബെൻസിന്റെ, അതിൽ നമ്മൾ സി ക്ലാസ് ആണ് നോർമലി ബെൻസിന്റെ മൈലേജ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സെഗ്മെന്റ്. അതേപോലെ BMW ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നതും മെയിൻ്റനൻസ് കുറഞ്ഞതുമായ ഒരു സെഗ്മെന്റ് ആണ് 320 3 സീരീസ്. അതിൽ 320D ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് F30 ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ബെൻസിന് E250 W212 എങ്ങനെയാണോ അതുപോലെയാണ് BMW F30 ഈ പറയുന്ന ഈ 320D എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ ലക്ഷറി ലൈനാണിത്, ഹയർ വേരിയൻറ്റ്, ടോപ്പ് എൻഡ് ആണ്. ഇതിനകത്ത് ഇത് ഒരു ഐ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. എനിക്കൊന്നും ഇത് ഡാർക്ക് ബ്ലൂ ആണ്. അപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ കാണുന്ന സമയത്ത് ഇത് ബ്ലാക്ക് തോന്നും, ബ്ലാക്കിഷ് പോലെ ഉണ്ടാവും. പക്ഷെ ഇത് ഡാർക്ക് ബ്ലൂ കളറാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ വൈറ്റ് ബീജ് വരുന്ന പോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് BMW ഈ പറഞ്ഞ ഡാർക്ക് ബ്ലൂവും ഇതിനകത്ത് ബീജ് ഇൻറ്റീരിയറും. കാണുന്നത് ഭംഗിയാണ്. ഒരുപാട് ആൾക്കാർ എൻക്വയറി ഈ കളറിന് വരുന്നുണ്ട് നമുക്ക്. അതിനകത്ത് എടുത്തു പറഞ്ഞ കേസ് 5 സീരീസിൽ ഇത് തന്നെയാണ് ലുക്ക്, ഈ കളർ തന്നെയാണ്. അതെ അതെ, 5 സീരീസിൽ ഇതേ ലുക്ക് തന്നെയാണ്. പക്ഷേ 5 സീരീസിനേക്കാളും കുറച്ചുകൂടി എക്കണോമിക്കലി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഇത് പറയുന്നത് തന്നെ നമുക്ക് ഡെയിലി യൂസേജ് സ്പോട്ട് മെഷീൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്പോട്ട് സെഡാൻ എന്നാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു BMW അവർ ടാഗ് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഇറക്കുന്ന സമയത്ത് തന്നെ ടാഗ് വന്നിട്ടില്ല. അങ്ങനെയാണ്, സ്പോട്ട് വെഹിക്കിൾ ആണ്. നമുക്കൊരു സ്പോട്ട് മോഡ് വേണമെങ്കിൽ സ്പോട്ടിന് ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഇത് അതിൻ്റെ ഈ DNA കംപ്ലീറ്റ് മാറി. ഓക്കെ, പിന്നെ വണ്ടി ഇത് കിട്ടാനില്ല ഡൽഹി. അത് ഈ ക്ലാസ് അങ്ങനെ തന്നെയാണ്, വണ്ടികൾ തീർന്നു. 90% വണ്ടികളും കേരളം, കർണാടക, തമിഴ്നാട് പോലത്തെ സ്റ്റേറ്റുകളിലേക്ക് എത്തി.
നമ്മളും തപ്പി തപ്പി തപ്പിയാണ് ഇത്ര നല്ല വണ്ടികൾ കിട്ടുന്നത് തന്നെ. ഇങ്ങനെ ഇതിന്റെ പ്രത്യേകത കൊറോണ ടൈപ്പ് ഡിയർ ഹെഡ്ലൈറ്റ് ആണ് വരിക. അപ്പോ ഈ ഒരു മോഡൽ ഈ ഒരു വേരിയന്റ് എനിക്ക് ഒന്ന് തീർന്നോണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് പറ്റി, ഇനി കിട്ടാനില്ല. അപ്പോ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് നല്ലൊരു വണ്ടിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇത് 2050 രജിസ്ട്രേഷൻ, 2050 മാനുഫാക്ചറിംഗ് വണ്ടിയാണ്. 67,000 kilometers വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്, സർവീസ് എല്ലാം അപ്ഡേറ്റഡ് ആണ്, പിന്നെ ഇൻഷുറൻസ് വാലിഡ് ആണ്. നമ്മൾ ഓൾറെഡി പറയുന്ന കാര്യമാണ്, ടയർ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% ടയർ കിടപ്പുണ്ട്, ആറ് ടയറും പുതുതാണ്. പിന്നെ ഇതിനകത്ത് ചെയ്യാൻ മൈലേജ് 60-90 എന്തായാലും 16-19 ആണ് മൈലേജ്. സെയിം നമ്മുടെ ആ ഇതിന്റെ എഞ്ചിൻ പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ഇതിനകത്ത് 8-speed ഗിയർ ബോക്സ് ആണ് വരുന്നത് സെറ്റ് ഓഫിന്. അതുകൊണ്ടാണ് അത്രയും മൈലേജ്. ഇതിന് മുമ്പേ വന്ന വണ്ടി, ഇതിന് ശേഷം വന്ന വണ്ടിക്കും സെറ്റ് ഓഫ് 8 എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇതിനകത്താണ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈ ടോക്ക് കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കൽ എനിക്ക് കൂടുതൽ അറിഞ്ഞു പറ്റിയിട്ട്, പക്ഷെ അത് മൈലേജ് ആ ഒരു ഗിയർ ബോക്സ് വന്നതോട് കൂടി വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ പിന്നെ പിന്നെ ഐ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി അത് ഇതിനകത്ത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് ആ സമയത്ത് ഇറങ്ങിയ വണ്ടിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. 2015 മോഡൽ വരുന്ന BMW 320D ആണ്. 67,000 kilometers ഓടിയ വാഹനം. ഓണർഷിപ്പ് സിംഗിളാണ്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇനി ഡോക്ടർ ഉപയോഗിച്ച വണ്ടി, വക്കീൽ ഉപയോഗിച്ച വണ്ടി എന്ന് പറയേണ്ട, ലേഡി ഉപയോഗിച്ച വണ്ടിയാണ്. അത് ലേഡി കസ്റ്റമറാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ വൃത്തിയും വെടിപ്പും അടുപ്പ് ഇത്ര കിലോമീറ്റർ കൂടി ഞങ്ങൾ ഡയറക്റ്റ് ഒക്കെ ഉണ്ടാവില്ല. നമ്മൾ ഉപയോഗിച്ച് എത്ര ഉണ്ടാവില്ലേ? അല്ലല്ല, അങ്ങനല്ല പറഞ്ഞു. ചില പറഞ്ഞ പോലെ കമന്റ് വരാറുണ്ട്, കുറച്ചുകൂടി ശ്രദ്ധിച്ചു കൊണ്ട് നടക്കും. അതെ അതെ, കുറച്ചുകൂടി ശ്രദ്ധിച്ചു കൊണ്ട് നടക്കും. പിന്നെ ഓടി കിലോമീറ്റർ കുറവായിരിക്കും ലേഡീസ് ഉപയോഗിച്ച വണ്ടികൾ. പിന്നെ ചില വണ്ടികൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി തോന്നി വണ്ടി നമുക്ക് വീട്ടിലേക്ക് എടുത്താലോ എന്ന്. എനിക്ക് അങ്ങനെ രണ്ടു മൂന്ന് വണ്ടികൾ നമ്മൾ എടുത്തതിൽ തന്നെ തോന്നിയിട്ടുണ്ട്. പൈസ ഇല്ലെങ്കിൽ കൂടെ ആഗ്രഹം, അത് വണ്ടി കാണുമ്പോഴും അത് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചിലപ്പോൾ തോന്നും ഇത് പിന്നെ നമുക്ക് തന്നെ എടുത്താലോ. അങ്ങനെപ്പെട്ടൊരു വണ്ടിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. മീൻസ് എടുത്തു പോയാലോ എന്നൊരു ഇതുണ്ട്. പക്ഷെ പൈസയുടെ പ്രശ്നങ്ങൾ വേറെ അവിടെ വിട്ടാണ് വെച്ചിട്ടേ ഉള്ളൂ. ഇത് 14,65,000. ഒരു 3.5-4 lakhs അപ്രോക്സിമേറ്റ്ലി. 14,65 2015 BMW 320D നിങ്ങൾക്ക് സ്വന്തമാക്കാം. സിംഗിൾ ഓണർഷിപ്പ്, 67,000 kilometers ഓടിയ വാഹനമാണ്. അപ്പോൾ ബാക്കി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട്. ഓ തീർച്ചയായും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നോവ ക്രിസ്റ്റയാണ്. ഇവർ കഴിഞ്ഞ പ്രാവശ്യം മുതലാണ് ക്രിസ്റ്റ ഇറക്കി തുടങ്ങി അല്ലേ? അതെ. അതിൻ്റെ മുന്നേ എല്ലാം വലിയ വണ്ടികളായിരുന്നു, കഴിഞ്ഞ തൊട്ട് ക്രിസ്റ്റ ഇറക്കി തുടങ്ങി. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇന്നോവയും ആള് വലിയ വണ്ടി തന്നെയാണ്. അതെ, വലിയ വണ്ടിയാണ് കൂട്ടത്തില്. പ്രീമിയർ സെഗ്മെന്റ് കൂടുതലാണ് നമുക്ക്. ഓൾറെഡി ഒരുപാട് എൻക്വയറീസ് വരുന്ന മോഡലാണ് ഇന്നോവ ക്രിസ്റ്റ. ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. ഇന്നോവകൾ അവിടെ ഇല്ല, ഡൽഹിയിൽ കിട്ടാനില്ല, അതിൻ്റെ ഇത് കഴിഞ്ഞു. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 2.4 V ഓപ്ഷനിൽ കിടക്കുന്ന വണ്ടിയാണ്. 2018 രജിസ്ട്രേഷൻ, 2018 മാനുഫാക്ചറിങ്. ഓക്കെ, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കറണ്ട് കിലോമീറ്റർ ആണ്. 21,000 kilometers ആണ് ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി. വെറും 21,000? അതെ അതെ. ഈ 5-6 years കൊണ്ട്? അതെ, വെറും 21,000 ഓടിയിട്ടുള്ളൂ. എങ്ങനെ ഉറപ്പിച്ചു? അതിൻ്റെ ജനുവിൻ്റെ ഞാൻ പറയാം. അല്ല, വണ്ടി കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ വന്നപ്പോൾ ഒന്ന് നോക്കി. അപ്പോൾ നല്ല നീറ്റാണ് വണ്ടി, എക്സ്റ്റീരിയറാലും ഇൻറ്റീരിയറാലും എല്ലാം കൊണ്ടും നീറ്റാണ്. ഇതിനത് ഞങ്ങളിത് ഫസ്റ്റ് ഈ സെയിം കസ്റ്റമർ എടുത്ത ഞങ്ങൾ അവരുടെ ഒരു ബെൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് വണ്ടി ഞങ്ങളവിടെ വീട്ടിൽ കാണുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിപ്പോൾ രണ്ടാമത് ഞാൻ പോയ സമയത്താണ് വണ്ടി വീണ്ടും അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു. ഇത് RC സെക്കൻഡ് ഓണറാണ് കിടക്കുന്നത്, ഫിസിക്കലി ഫസ്റ്റ് ഓണറാണ്. മീൻസ് അവരെ ഹസ്ബൻഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി, പുള്ളി ഏജ്ഡ് ആയ സമയത്ത് ആൾ മരിച്ചു പോയി. ഇപ്പോൾ വൈഫിൻ്റെ പേരിലേക്ക് അതിനുശേഷം വണ്ടി മാറ്റി. ജസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ ഓണർഷിപ്പ് മാറി. അതെ അതെ അതെ, യൂസിങ് ഒരാൾ തന്നെയാണ്. അതെ, അപ്പോൾ അവരത് വളരെ ഇത് അത്രേ ഉള്ളൂ. ഫംഗ്ഷൻ എന്തെങ്കിലും പോകാൻ, എന്തെങ്കിലും പർച്ചേസിന് അങ്ങനെ പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ്, വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണ്. ഞങ്ങൾ അന്നോട്ട് അത് ഇങ്ങനെ എടുക്കാൻ പോയത്, സംസാരിച്ച് വെച്ചുകൊണ്ട് ഇപ്പൊ പോകുമ്പോൾ എല്ലാം ക്ലിയർ ആയി കിട്ടി. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ഒരു എല്ലാ സർവീസും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഇപ്പൊ കറന്റ് ലാസ്റ്റ് ഒരു സർവീസ് ഹിസ്റ്ററി സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് 10,000 kilometers അല്ലെങ്കിൽ അടുത്ത ഒരു 1 year എടുക്കുന്ന കസ്റ്റമർക്ക് സർവീസ് ചെയ്താൽ മതി. അത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് പ്ലസ്. ആദ്യം ചോദിച്ചല്ലോ ഇതിൻ്റെ ജെന്യൂനിറ്റി എങ്ങനെ മനസ്സിലാക്കിയെന്നുള്ള. അപ്പം ഇതൊക്കെ നമ്മളവിടെ ഡൗട്ട് വന്നതുകൊണ്ട് അവിടെ സർവീസ് സെൻറ്റർ കയറ്റിയായിരുന്നു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. എൻ്റെ ഓൾറെഡി സ്കാനിങ് ടൂൾ ഉണ്ട്, ഞാൻ ഒരു പ്രിലിമിനറി സ്കാനിങ് ചെയ്തു കഴിഞ്ഞു, എന്നിട്ട് ഓക്കെയാണ്. എന്നാലും ഒരു ഡൗട്ട് വരണ്ടെന്ന രീതിയിൽ അവിടെ കയറ്റി, അവിടെ നിന്ന് ചെക്ക് ചെയ്തു, ഓക്കെയാണ്. നാട്ടിൽ കൊണ്ടുവന്നു, ഇവിടുന്ന് ചെക്ക് ചെയ്തു, ഇവിടും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ജെനുവിൻ കിലോമീറ്റർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്, ഇനി ഇത് എടുക്കാൻ വരുന്ന കസ്റ്റമർക്ക് വേണമെങ്കിൽ അവരെ ഇൻസ്പെക്ഷൻ വേണമെങ്കിൽ അവർ നടത്താം. ഓക്കെ,
എന്തായാലും 2018 വി ഓപ്ഷൻ 2.4 മാനുവൽ ക്രിസ്റ്റയാണ്. അത്യാവശ്യം ഒരു 12 റേഞ്ച് ഒക്കെ മേലേ ഉണ്ടാവും. 12 ഇത് ARI സർട്ടിഫിക്കേഷൻ പറയുന്നത് 16 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് പറയുന്നത്. ഞാൻ ഓടിക്കുമ്പോഴും എനിക്ക് ഓടിക്കുമ്പോൾ ഒരു എമൗണ്ട് സോറി ആ ഒരു കിലോമീറ്റർ എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം മാനുവലാണ്, മാനുവലിന് ഫാൻ ബേസ് ഉള്ളതാണ്, ഓട്ടോമാറ്റിക്കിനെക്കാളും മൈലേജ് ചേർന്ന മാനുവലാണ്. മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി ടൊയോട്ട മെയിൻ്റനൻസ് കുറവാണ്, കുറവാണ്, മൊത്തത്തിൽ കുറവാണ്. കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കുറയുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ്. പിന്നെ ഇതിന് ഫാൻ ബേസ് ഓട്ടോമാറ്റിക് സോറി മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട് ഈ ക്രിസ്റ്റയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് മൈലേജ് വലിയ കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടും. അപ്പോൾ 2018 ക്രിസ്റ്റയെന്ന് പറഞ്ഞു, പക്ഷേ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് മൊത്തത്തിലൊന്ന് അടിച്ച് മാറ്റി പോലുണ്ടല്ലോ ഷേപ്പ്. 2022 അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളും ഒക്കെ അവർ അവിടുന്ന് തന്നെ ഓൾറെഡി കസ്റ്റമർ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എടുക്കുന്നവർക്കും സുഖമാണ്. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് വണ്ടികൾക്ക് നോക്കി കഴിഞ്ഞപ്പോ ഏറ്റവും പുതിയ ക്രിസ്റ്റ മാനുവൽ നമുക്ക് റേറ്റ് എടുത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ 32 ലക്ഷം രൂപ എടുത്ത് വിലയുണ്ട്. അപ്പൊ ഇതിന് ടാക്സ് ഓൾമോസ്റ്റ് ഒരു 1.75 പ്ലസ് ഓർ മൈനസ് വരാൻ ചാൻസ് ഉള്ളു. അപ്പോ 1,75,000 മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 ലാക്സിനകത്ത് വണ്ടി, ഇങ്ങനെ ഒരു വണ്ടി ഈ ലോ കിലോമീറ്ററിൽ കസ്റ്റമർ കയ്യിലുണ്ടാവും. ഇപ്പൊ വണ്ടിക്ക് പറഞ്ഞത് 17,40,000 മാറാണെങ്കിൽ 1.75 കൂടെ കൂട്ടിയാൽ ഇങ്ങോട്ടേക്ക് മാറി കിട്ടും. കേരള നമ്പറാവും. NOC എവിടെയെങ്കിലും എടുത്തോ? നിലവിൽ ഇല്ല, എടുത്തിട്ടില്ല. ഈ വിത്ത് NOC പറയുമ്പോൾ തന്നെ പല ആൾക്കാരും ചോദിക്കും വിത്ത് NOC വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ ആകെ, പിന്നെ നിങ്ങൾ എന്തിനാ വിത്ത് NOC പറഞ്ഞത്? ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി വിറ്റ് കഴിഞ്ഞിട്ട് NOC എടുക്കുന്ന സമയത്ത് പല അവിടുത്തെ ഏജന്റുമാരും പിന്നെ കസ്റ്റമർ അടുത്ത് അഡീഷണൽ പൈസ വയ്ക്കുന്നുണ്ട്. ഇത് 4,000 രൂപ പോരാ, അവിടെ ഇത്ര രൂപ ചലാനുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ പ്രശ്നങ്ങളുണ്ട്, അതിന് വീണ്ടും 10,000 അടക്കണം, 20,000 അടക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ NOC എല്ലാം കൂടി എടുത്ത് വരുമ്പോഴത്തേക്ക് 25,000-30,000 രൂപ അഡീഷണൽ വരുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ കൊടുത്ത ഒരു വണ്ടിക്കും ആ എമൗണ്ട് അല്ലാതെ വേറൊരു എമൗണ്ട് കസ്റ്റമർ വണ്ടി വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എമൗണ്ട് കസ്റ്റമർ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഇനി ഇതിന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വിത്ത് NOC ആദ്യം തന്നെ പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് ഇതുണ്ടെങ്കിൽ പേപ്പറിന് എന്ത് ഹെഡേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനമാണ് ക്രിസ്റ്റ 2018 മോഡല്. വെറും 21,000 കിലോമീറ്റർ ഓടിയ വി ഓപ്ഷൻ 2.4 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം. 17,45,135 നിലവിൽ ഈ ഒരു സ്പെക്കില് ഡൽഹി വണ്ടി എന്തായാലും എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ കിട്ടുന്നില്ല. ഓക്കെ, കേരള വണ്ടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പെക്കിൽ ഈ ഒരു കിലോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ 26-27 ലക്ഷം രൂപ എടുത്ത് സെക്കൻഡ്സ് മാർക്കറ്റ് തന്നെ വില കിടക്കുന്ന വണ്ടി. ഓക്കെ, ഒരു ബെസ്റ്റ് ബൈ ആണ് നിലവിൽ. നോക്കാം, എന്തായാലും നിങ്ങൾക്ക് ഫുൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കും ചെക്ക് ചെയ്യാം. ഇത്രയും ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് ഹാർഡ് കോപ്പി ആയിട്ട് റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ. എല്ലാം ഉണ്ട് നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. SUV വന്ന് വീണ്ടും ടൊയോട്ട ഫോർച്യൂണർ അല്ലേ? റിയൽ SUV. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? അതായത് ഇത് 2-wheel ഓട്ടോമാറ്റിക് ആണ്. ഇപ്പം ഫോർച്യൂണറിൽ തന്നെ അറിയാലോ 4x4 വരുന്നുണ്ട്, 4x4 മാനുവൽ വരുന്നുണ്ട്, 2-wheel ഓട്ടോമാറ്റിക് വരുന്നത്. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ പറയുന്ന 2-wheel ഓട്ടോമാറ്റിക് എന്ന്. അതാണ് ഞങ്ങൾ അധികം സ്പെക് നോക്കി എടുക്കുന്നത്. കസ്റ്റമേഴ്സ് അധികം എടുക്കാറുണ്ട്. ഇപ്പൊ ഇത് 2014 രജിസ്ട്രേഷൻ, 2014 മാനുഫാക്ചറിംഗ് വണ്ടിയാണ്. 65,500 കിലോമീറ്റർ കറന്റ് ഓടിയിട്ടുണ്ട്. ഇതിന്റെ സർവീസ് കഴിഞ്ഞേക്കാണ്? അതെ, ഇത് ഇനിയിപ്പോ അടുത്ത വർഷം സർവീസ് ചെയ്താൽ മതി. മീൻസ് 10,000 അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 1 ഇയർ അതിൽ സർവീസ് ചെയ്താൽ മതി. ക്ലീൻ വണ്ടിയാണ്. വേറെ സാധാരണ ഫോർച്യൂണർ നമ്മൾ ലാസ്റ്റ് കൊടുത്ത ഫോർച്യൂണറും ജിതിന് അറിയാം. നമ്മൾ ലാസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തു. ഗോൾഡൻ ഷെയ്ഡ്, അതെ അതെ. അപ്പോൾ അതും അത്രേ ഓടിയിട്ടുള്ളൂ. ഫോർച്യൂണർ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവ് വരുന്നതും കിലോമീറ്റർ അത്രയും ലോ നോക്കുന്നതുകൊണ്ടാണ്. ബാക്കി ഉണ്ടാവും, നമുക്കത് ലോ കിലോമീറ്റർ മതി. നോർമലി ഫോർച്യൂണർ കാണാം 1 ലക്ഷം കിലോമീറ്റർ, 1.5 ലക്ഷം കിലോമീറ്റർ, 2 ലക്ഷം കിലോമീറ്റർ ആ റേഞ്ച് ആണ്. അതെ അതെ, കുറഞ്ഞ ഓട്ടമാണ്, വളരെ കുറഞ്ഞ ഓട്ടമാണ്. അതിന്റെ ഫുൾ റെക്കോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ബാക്കി എത്രയാ ആസ്ക് ചെയ്യുന്നത്? ഇത് 15,900. 15,00,000 15,90,000 സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വാഹനമാണ്.
അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്, ഇതും ഒരു ഇന്നോവ ക്രിസ്റ്റ തന്നെയാണ്. എവിടെ രജിസ്ട്രേഷൻ ഇത്? ഇത് ഉത്തരാഖണ്ഡ്, യു കെ രജിസ്ട്രേഷൻ. യു പി, യു കെ, പിന്നെ ഡി എൽ, ഡൽഹി, ഹരിയാന, ഹരിയാന HR. ഈ സാധനം എല്ലാം അടുത്തടുത്ത് ഡൽഹി തന്നെ കിട്ടും എല്ലാം. അതെ, ഈ രജിസ്ട്രേഷൻ മൊത്തം പഞ്ചാബ് വണ്ടികളും പഞ്ചാബും വണ്ടി പ്രാന്തന്മാരായ കൊണ്ട് അവർ അങ്ങോട്ടും ഉണ്ട്, മൊത്തം വണ്ടി. ഓക്കെ, ഡൽഹിയുള്ള വണ്ടി അവരും ഉണ്ട്. ഓക്കെ, അപ്പോ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 രജിസ്ട്രേഷൻ, 2016 മാനുഫാക്ചറിംഗ് വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി. 2.4 സെഡ് ഓട്ടോമാറ്റിക്, സോറി സെഡ് മാനുവൽ ആണ്. സെഡ് മാനുവൽ? അതെ അതെ. ഓക്കെ, അപ്പോ അതിന്റെ അലോയ്സ് കണ്ടപ്പോ മനസ്സിലായി. അതെ അതെ, ഇത് ഫുള്ളി ലോഡഡ് വണ്ടിയാണ്. സേഫ്റ്റി കൺസേൺ ഒക്കെ നോക്കി കഴിഞ്ഞാൽ 6 എയർ ബാഗ് വരുന്നുണ്ട്, സീറ്റ് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള വണ്ടിയാണ്. പേൾ വൈറ്റ് ആണ് കളർ. അത് ഫുൾ ഓപ്ഷൻ ആണ്. 2016 മോഡൽ 2.4 സെഡ് മാനുവൽ ക്രിസ്റ്റയാണ് ഏറ്റവും ടോപ്പ്. നമ്മൾ നേരത്തെ കണ്ടത് വി ആയിരുന്നു. അതെ അതെ. ഓക്കെ, ഇതിപ്പോ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 96,000 ഇപ്പോൾ ഓടിയിട്ടുണ്ട്. നമ്മളെ കട്ട് ഓഫിന് മേലെയുള്ള കിലോമീറ്റർ, നമ്മളൊരു 75,000 വരെയുള്ള വണ്ടികളെ മാക്സിമം നല്ല ഇതുവരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇത് പക്ഷെ നമ്മൾ എത്രയും നീറ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇന്റീരിയറിലൊക്കെ അത്രയും നീറ്റായി കിടക്കുകയാണ്. ഇതിനകത്ത് എംബസിൽ ഒരു എംപ്ലോയി, ഒരു ഉയർന്ന റാങ്കിലെ എംപ്ലോയിനെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിന് വേണ്ടി ഉപയോഗിച്ച വണ്ടിയാണ്. അപ്പം ഞാൻ എംബസി വേറെ ആവശ്യത്തിന് പോയ സമയത്ത് അപ്പം അങ്ങനെ കണ്ട് വേറെ മുഖാന്തരം അന്വേഷിച്ച് കിട്ടിയതാണ്. കൊടുക്കുന്നു പറഞ്ഞപ്പോ എടുത്തതാണ്. അവര് എംബസിയുടെ വണ്ടിയല്ല, ആള് പേഴ്സണൽ വണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ അത്ര കിലോമീറ്റർ ഓടിയതിന്റെ മീൻസ് ഒന്നാ ടോയോട്ട എഞ്ചിൻ അറിയാലോ, എഞ്ചിനായാലും ശരി അതുപോലെ തന്നെ ഇന്റീരിയലായാലും ശരി, ഒന്നും ഒരു പ്രശ്നം കോട്ടം തട്ടിയിട്ടില്ല. അത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് അത് ഉറപ്പ് തോന്നിയോണ്ട് ഞങ്ങൾ ജെനുവിനിറ്റി ഉറപ്പ് വരുത്താൻ പറ്റും. പിന്നെ ഷേപ്പും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും 2016 ക്രിസ്റ്റയാണ്. ഇപ്പൊ പേൾ വൈറ്റ് എനിക്ക് ഒന്ന് കളറ് വരുന്ന പുതിയ ക്രിസ്റ്റയ്ക്ക് 36 lakh വരെ ഉണ്ട് കേരളത്തിൽ. ഒന്നാമത് പേൾ വൈറ്റിന് ഡിമാൻഡാണ്. വൈറ്റിന് നമ്മുടെ നാട്ടിലെ ഡിമാൻഡ് കൂടുതൽ കേരളത്തിൽ. ക്രിസ്റ്റയ്ക്കൊക്കെ പേൾ വൈറ്റ് വരുന്ന സമയത്ത് ആൾക്കാരൊന്നും കൂടി അത് അട്രാക്റ്റീവ് ആണ് കളർ, അതുകൊണ്ടാണ് കൂടുതൽ എൻക്വയറി വരുന്നത്. ഓക്കെ, വണ്ടി എന്തായാലും നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, ഇന്ത്യൻ റെജിസ്റ്റർ നിങ്ങൾ കാണുന്നുണ്ടാവും, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും വണ്ടിയുടെ ക്വാളിറ്റി. പറഞ്ഞ പോലെ എല്ലാത്തിനും പറയുന്ന പോലെ തന്നെ എല്ലാം വാലിഡ് ആണ്, ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് വാലിഡ് ആണ്, ഇൻഷുറൻസ് വാലിഡ് ആണ്, നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട്, സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആണ്. ടയർ 80-85% മിഷ്ലിൻ ടയർ കിടക്കുന്നത്, ടയർ വിത്ത് അലോയ്, സ്റ്റോക്ക് അലോയ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ലോഡായിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ എത്രയാണ്? 1,569,000 രൂപ, ഇൻക്ലൂഡിംഗ് NOC. NOC ആണ്, വിത്ത് NOC 1569. 2016 സെഡ് 2.4 ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ, 96,000 കിലോമീറ്റർ, ഫുൾ കമ്പനി റെക്കോർഡഡ് സർവീസ് എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന വിലകളൊക്കെ എങ്ങനെയാണ്? ഒരു ഫൈനൽ റേറ്റ് ആണോ? അല്ല, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഓൾറെഡി നമ്മൾ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന വണ്ടികളിൽ വില നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ്, 10% ചിലപ്പോൾ ബാക്കി കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിരിക്കും. കൂടുതലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു വ്യത്യാസമൊന്നുമല്ല, നമ്മൾ ചൂസ് ചെയ്യുന്ന വണ്ടികൾ അങ്ങനെ തന്നെയാണ്. അല്ലാതെ നമ്മളെല്ലാം പറഞ്ഞ 1 lakh, 2 lakh ഓടി കിലോമീറ്ററും ചൂസ് ചെയ്യാറില്ല. അത്രയും ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ടാണ് ഓരോ വണ്ടികളും വരുന്നത്. ക്വാളിറ്റി ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് റേറ്റിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു 10% ഒക്കെ ചിലപ്പോൾ കൂടുതൽ നിൽക്കുന്നത്. പ്ലസ് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് വെച്ച് പ്രീമിയം വീൽസിന് പിന്നെ OLX അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസിലോ ഒന്നും വേറെ പേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതുമായി ഇടുന്ന വീഡിയോ ഞങ്ങളുടെ പേജിൽ കൂടെ മാത്രമാണ് കസ്റ്റമർ കംപ്ലീറ്റ് വണ്ടി പർച്ചേസ്. യൂട്യൂബിൽ തങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ കസ്റ്റമർ വരുന്നത്. അപ്പം നമ്മൾ ഇതുവരെ ഒരു വണ്ടി പോലും OLX മാർക്കറ്റ് പ്ലേസിലോ കസ്റ്റമറെ വണ്ടിയാന്ന് പറഞ്ഞിട്ട് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 2016 സെഡ് 2.4 96,000 കിലോമീറ്റർ ഓടിയ ക്രിസ്റ്റ നിങ്ങൾക്ക് 1,569,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. അപ്പോൾ നമ്മൾ വണ്ടികളെല്ലാം കാണിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവരുടെ കുറച്ച് ഡീറ്റെയിൽ ആണ്, അതായത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ വളവള വർത്തമാനം പറയാണ്ട് നിർത്തിപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ കാണിക്കാൻ പറ്റും, കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ, വണ്ടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് കാണാം. ഓക്കെ, ശരത് ഭായ് എന്താ പറയാനുള്ളത്? നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഗ്യാപ്പ് വന്നതിൻ്റെ മെയിൻ റീസൺ ഒന്നവിടെ വണ്ടി നല്ല വണ്ടി സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ടൈമും, പ്ലസ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതുവരെ കൊടുത്ത വിറ്റ വണ്ടികളുടെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ വർക്കും ഒരു 85% നമ്മൾ തീർത്ത് കൊടുത്തിട്ട് അതിനകത്ത് അവർ കേരള രജിസ്ട്രേഷൻ ആക്കി. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ചില കാര്യങ്ങൾ ബക്കെ ആയിട്ടാണ് നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടില്ല. അവിടെ ഇപ്പം ഞാൻ ഡോക്യുമെൻറ്റേഷൻ വർക്ക് അവിടുത്തെ ആർടിഓയിൽ പോയിട്ട് ഞാൻ തന്നെ ഡയറക്റ്റാണ് കൊടുക്കുന്നതും ചെയ്യുന്നൊക്കെ. ഓൾമോസ്റ്റ് ഡൽഹിയിൽ അധിക സമയം ഉണ്ടാവും, അപ്പം ഞാൻ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേയും പ്ലസ് ഈ വണ്ടി കിട്ടാനുള്ള ഒരു ഡിലേയും കൊണ്ടാണ് ഓക്കെ
അടുത്ത സ്റ്റോക്ക് വരാൻ ജിതിൻഭായിട്ട് കാണാൻ നമ്മൾ തമ്മിൽ ഇപ്പൊ കാണാൻ ഇത്ര ഗ്യാപ്പ് വന്നത്. അപ്പൊ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം, അതായത് ജെന്വൻ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. മീൻസ് ഇത് എങ്ങനെയാണ് നിങ്ങൾ ഓണർഷിപ്പ് ഫൈൻഡ് ചെയ്ത്, ഓണർ എങ്ങനെ കിട്ടിയത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊരു കഥയായിട്ട് പറയാനേ നമുക്ക് പറ്റുള്ളൂ. കഥ എന്നല്ല, അതിന്റെ ജെനുവിൻ്റെ നമുക്ക് എപ്പോഴും പറയുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. കാരണം നമ്മൾ അത്രയും സെർച്ച് ചെയ്തിട്ടാണ് ഒരു വണ്ടി എടുക്കുന്നത്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ വീഡിയോയിൽ ആ സ്റ്റോറി മൊത്തം ഞങ്ങൾ പറഞ്ഞത്. അതിന് കുറെ ഒരു നെഗറ്റീവ് കമന്റ് വന്നു, നമ്മളത് ഫീഡ്ബാക്ക് ആയിട്ട് എടുത്തിട്ടുള്ളത്. അഭിപ്രായമാണ്. അതെ, പിന്നെ എല്ലാവരും സമയം പ്രിഷ്യസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് എനിക്ക് കേൾക്കാൻ താല്പര്യമുള്ളത് കേട്ടോ, കാരണം വണ്ടിയുടെ ഡീറ്റെയിൽ ഓൾറെഡി കഴിഞ്ഞു. അതെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഈ അടുത്ത ഈ വീഡിയോയിൽ അത് അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് അത് കണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ കോമൺ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ ഉള്ള വണ്ടികൾക്കും മുമ്പേ കൊടുത്ത വണ്ടി സെക്കൻഡ് കീ എല്ലാത്തിനും കോമൺ ആയിട്ട് ഉണ്ടാവും. ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാ വണ്ടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് എല്ലാ വണ്ടിക്കും ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് ഹിസ്റ്ററി, അതുപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ട്, ആക്സിഡന്റ് ഹിസ്റ്ററി, ഇത് മൂന്നും തന്നെ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും. ഇതുള്ള വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സർവീസ് ഹിസ്റ്ററി അപ്ഡേറ്റഡ് ആയിരിക്കും. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് സർവീസ് ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടാണ് കസ്റ്റമറെ കൊടുക്കുക. ഇതൊക്കെ ഡോക്യുമെന്റേഷൻ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് നമ്മളത് കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ വണ്ടികളിൽ കോമൺ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ വണ്ണ് തൊട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ വേറൊരു ഒരു ഇതിപ്പോൾ നിങ്ങൾ മഴയത്തായിരിക്കും വണ്ടി കാണുന്നത്. മഴ നനഞ്ഞ് മൊത്തം കിടക്കുന്നത്, ഇങ്ങനെയല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, നമ്മുടെ വീട്ടിനകത്ത് തന്നെ പാർക്കിംഗ് ലോട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വണ്ടികൾ വന്നതുകൊണ്ട് നമുക്ക് സ്പേസിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് നമ്മൾ പാർക്കിംഗ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ചെറിയൊരു ഗാരേജ് പോലെ, ഒരു പാർക്കിംഗ് ഗാരേജ് പോലെ വീട്ടിനകത്ത് തന്നെ ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ സേഫായിട്ട് ഇവിടെ മഴയൊന്നും കൊള്ളാതെ വെയിലും കൊള്ളാതെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. വണ്ടി എന്തായാലും സേഫാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇവരിപ്പോ രണ്ട് രണ്ടര മാസം തപ്പി പിടിച്ചിട്ടാണ് ഇത്രയും സ്റ്റോക്ക് കൊണ്ടുവന്നത്. അതെ, ഇനി എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റൂല. അതെ, അതും ഒരു ഇതാണ്. കാരണം വണ്ടി ഇപ്പോ അവിടെ ക്വാളിറ്റി വണ്ടികൾ ഇപ്പോൾ ഈ ക്ലാസ് കുറച്ച് മോഡൽസ് ഒക്കെ ഔട്ടായി. മീൻസ് അങ്ങനെ കിട്ടാനില്ല ഉള്ളതൊക്കെ മോശം, നമ്മുടെ ചെക്ക് ലിസ്റ്റിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന വണ്ടികളാണ്. നല്ല വണ്ടി വരുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എത്തിക്കും തീർച്ചയായും. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഡിലേ വന്നതിൻ്റെ റീസൺ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന റീസൺ കൊണ്ടാണ് വന്നിട്ടുള്ളതെന്നുള്ളത്. ഇനി കുറച്ചും കൂടി സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പരമാവധി നോക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രീമിയം വാഹനം ധൈര്യമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക, മറന്നുകൂടാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അതിൻ്റെ കാരണം കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോമേ കാണാം. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതൊന്ന് ഫോളോ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയത്. അതേപോലെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ളവരോട് ഞാൻ പറയുന്നു, എൻ്റെ ഇൻസ്റ്റയുടെ പേജിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോമേ കാണാം. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.